പായസം വെള്ളോട്ടുരുളിയിൽ പാലാഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലാഴി പോലിന്നു. ഇനി നമുക്ക് ഓട്ടപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇത് മലബാറുകാരുടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ്. ഈ ഓട്ടപ്പം സാധാരണ ചുട്ടെടുക്കുന്നത് ഓട്ടുചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ചില സ്ഥലത്ത് ഓട്ടുചട്ടി എന്ന് പറയും, ചില സ്ഥലത്ത് ഓട്ടുകല എന്ന് പറയും. അപ്പൊ എന്റെ അടുത്ത് ഓട്ടുചട്ടി ഇല്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പിന്റെ പാൻ ഉണ്ട്. ആ പാനിലേക്ക് മാവ് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഓട്ടപ്പം ചുട്ടെടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഓട്ടച്ചട്ടി ഇല്ലെങ്കിൽ ഇതേപോലത്തെ നല്ല കട്ടിയുള്ള ഏതെങ്കിലും പാനിലേക്ക് മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാനിലും ചുട്ടെടുക്കുക. പക്ഷെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ചുട്ടെടുക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്കിന്റെ പാൻ നിങ്ങൾ ഏറ്റവും ആദ്യം നന്നായിട്ട് ചൂടാക്കണം. ഈ പാൻ നന്നായിട്ട് ചൂടായിരുന്നാൽ മാത്രമേ ഓട്ടപ്പം നമുക്ക് അതിന്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ കുമ്പളകൾ വരണം. അപ്പൊ അതേപോലെ നന്നായിട്ട് ബബിൾസ് വരണമെന്നുണ്ടെങ്കിൽ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് പച്ചരി ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. പച്ചരിയാണ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കുന്നത്. അത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അത് നിങ്ങൾ തേങ്ങ പിഴിഞ്ഞെടുക്കണ ഏറ്റാദ്യത്തെ പാൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഓട്ടപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കാനെടുക്കുന്ന ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഈ ചോറും കൂടിയും ചേർക്കുന്നത് ഓട്ടപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചോറും കൂടിയും ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും വേണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. സാധാരണ പഞ്ചസാര ചേർക്കാറില്ല, പക്ഷെ ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഓട്ടപ്പത്തിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഓട്ടപ്പം സാധാരണ കഴിക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ടാണ് ഓട്ടപ്പം കഴിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറിയും കൂട്ടിയിട്ടും ഓട്ടപ്പം കഴിക്കാം. ഇത് ഈ ഓട്ടപ്പം കഴിക്കുമ്പോൾ എനിക്ക് ചിക്കൻ സ്റ്റൂ കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ മിയ കിച്ചൻ ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഓട്ടപ്പം ആക്കാന്ന്. ഓട്ടപ്പത്തിലേക്കുള്ള ബാറ്റർ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർക്കുക. ആ കുതിർത്താൻ വെച്ചേക്കുന്ന വെള്ളം മാറ്റി കളഞ്ഞിട്ട് അരി മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കേണ്ട. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുക. ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പച്ചരിയിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരുപാട് മധുരം ചേർക്കരുത്. ശരിക്കും ഇതിനകത്ത് പഞ്ചസാര ചേർക്കില്ല, പക്ഷേ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒരപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാം. രണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഇത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇവിടെ മുട്ട ചേർത്തിട്ടും ഒന്ന് മിക്സിയിലിട്ടിട്ടും ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ടയ്ക്ക് ഇനിയത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ബാറ്ററി ഇതേപോലെ ഇരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഒരുപാട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. നമ്മൾ പാലപ്പത്തിനൊക്കെ മിക്സ് ചെയ്തെടുക്കണ പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അത് നമ്മൾ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. ഈ മാവ് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഈ മാവ് ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കാം. ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ബാറ്റർ ഒന്നും കൂടിയും നല്ല സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ ഈ ബാറ്റർ ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത വഴിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അപ്പോൾ ഓട്ടപ്പം അത്രയ്ക്ക് സോഫ്റ്റായിട്ട് വരില്ല.
ഈ ബാറ്ററി മിക്സ് ചെയ്ത് വഴിക്കാനേ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളൊരു രണ്ട് നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ബാറ്ററി നമ്മൾ മിക്സ് ചെയ്തെടുത്ത വഴിക്കാനേ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററി ഞാനിവിടെ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഓവൻ്റെ ഉള്ളിൽ ഓവൻ പതുക്കെ ഒന്ന് വാമാക്കിയിട്ടാണ് ഈ ബാറ്ററി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിറച്ചും കുഞ്ഞു കുഞ്ഞു കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ മുട്ട ചേർക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് പൗഡർ കൂടിയും ചേർത്തിട്ട് ഇതെല്ലാം മാവും ഇതെല്ലാം കൂടിയിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സെപ്പറേറ്റായിട്ട് 2 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ഈ ബാറ്ററിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും, അപ്പോൾ നന്നായിട്ട് മിക്സ് ആവില്ല. മുട്ട ചേർക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ ചേർക്കണമെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഇത് വെച്ചിട്ട് ഓട്ടപ്പം ഉണ്ടാക്കാം. ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓട്ടപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടപ്പത്തിൻ്റെ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞിരിക്കണം. അപ്പോൾ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഇങ്ങനെ ക്രിസ്പി പോലെ നന്നായിട്ട് മുരിഞ്ഞ് വരില്ല അതിൻ്റെ അടിഭാഗം. ഇതിലേക്ക് നമുക്ക് ഓരോ വലിയ സ്പൂണിൽ ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തരുത്. ഇനി ഓട്ടപ്പം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോഴും ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ സ്പൂണിൽ മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊക്കിയിട്ടൊന്ന് കോരി ഒഴിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബബിൾസ് വരും. അപ്പോൾ ഓട്ടപ്പം നന്നായിട്ട് കുമ്പളകൾ വരികയും ചെയ്യും, ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇതിലേക്ക് ഓരോ വലിയ സ്പൂണിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കുമ്പളകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മൂടി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കുമ്പളകൾ വരുന്നുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കുക. തീ ഒരുപാട് കുറച്ച് വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. നിങ്ങൾ ബാറ്ററി ഒഴിക്കുമ്പോൾ പാൻ എപ്പോഴും നന്നായിട്ട് ചൂടായിട്ടിരിക്കണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സൗണ്ട് വരണം. പാൻ നന്നായിട്ട് ചൂടായിട്ടിരുന്നാൽ മാത്രമേ അതേപോലെ സൗണ്ട് വരുള്ളൂ. അപ്പത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കാം. പോട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഓട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ പഞ്ചസാര കൂടിയും ചേർത്തിട്ടാണ് ഓട്ടപ്പം കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ ഈ ഓട്ടപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. പാൻ നന്നായിട്ട് ചൂടായിരുന്നാൽ മാത്രമേ ഇതേപോലെ നിറച്ചും ഹോൾസ് വരുള്ളൂ. പിന്നെ ഒരേ പ്രാവശ്യം നിങ്ങൾ ബാറ്ററി ഈ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോഴും മാവ് ഒന്ന് 2-3 പ്രാവശ്യം മാവ് ഒന്ന് പൊന്തിച്ചിട്ടൊന്ന് ഒഴിക്കുക ആ പാത്രത്തിലേക്ക് തന്നെ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ബബിൾസ് വരും. അപ്പോൾ അതേപോലെ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുക.